എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. നല്ല റെയിനുണ്ട്. ഒരു നാലഞ്ച് ദിവസത്തേക്ക് ഇവിടെ റെയിനിയാണ്. കുഴപ്പമില്ലാത്തൊരു എംബ്രേസറാണ്, ചെറിയ ജാക്കറ്റൊക്കെ മതി. പക്ഷെ എന്നാലും റെയിൻ ഉണ്ടാവും ഒരു 4-5 ദിവസത്തേക്ക്. അപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത് ഗ്രോസറി മേടിക്കാനാണ്. അതിൻ്റെ കൂട്ടത്തിൽ ചെറിയൊരു മെഡിക്കൽ സ്റ്റോറിലൊന്ന് കയറി ചെറിയ കുഞ്ഞിൻ്റെ മൂക്കിൽ ഒഴിക്കുന്ന ഡ്രോപ്സ് ഇല്ലേ, കോൾഡിനൊക്കെ മൂക്കടയുമ്പോൾ ഒഴിക്കുന്ന ഡ്രോപ്സ്, അത് മേടിക്കണം. അപ്പോൾ അതിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ഡോക്ടർ തന്നിരുന്നു. ആ മരുന്നൊന്നും മേടിക്കാൻ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ നമുക്ക് ഡ്രഗ് സ്റ്റോറിൽ പോയി മേടിക്കാം. അപ്പോൾ കുഞ്ഞിൻ്റെ ഈ മുക്കിലൊഴിക്കുന്നത് പോലെ നമുക്ക് മേടിക്കണം. ഇടയ്ക്ക് കോൾഡ് വരുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് കാലാവസ്ഥ പെട്ടെന്ന് ചേഞ്ച് ആയുണ്ട്. പെട്ടെന്ന് മഴയിലേക്ക്, സ്പ്രിങ്ങിൻ്റെ ആ ഒരു ടൈമിലേക്ക് മഴ നന്നായിട്ട് തുടങ്ങിയതോടുകൂടി നമുക്ക് എന്താ പറയുക, ചെറിയ കോൾഡ് ഇഷ്യൂസൊക്കെ വന്നു. അപ്പോൾ അതിനിത് എന്തായാലും മേടിച്ച് വെക്കണത് നല്ലതാണല്ലോ. അപ്പോൾ അത് മേടിക്കണം എന്നുണ്ട്. പിന്നെ ഗ്രോസറി ഷോപ്പിംഗ്, ഇത് രണ്ടുമാണ്, അത് രണ്ടിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ പുറത്തിറങ്ങിയത്. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് കുഞ്ഞിനും വൈഫിനും ഹെൽത്ത് കാർഡ് എടുത്തായിരുന്നു. അപ്പോൾ അതൊരു എന്താ പറയുക, കുറച്ച് ഒരു നമ്മൾ വന്ന് ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഹെൽത്ത് കാർഡ് എടുത്തായിരുന്നു. പിന്നെ ഇവിടെ ഫാമിലി ഡോക്ടറിൻ്റെ പരിപാടി ഉണ്ട്. അപ്പോൾ ആ ഫാമിലി ഡോക്ടറിൻ്റെ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ദിവസം കൂടെ വെയിറ്റ് ചെയ്താണ്. അപ്പോൾ ഞാൻ, നമുക്കറിയാം, നമുക്ക് ഇവിടെ ഫാമിലി ഡോക്ടറെ രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന അറിയില്ല, നമുക്ക് ഓരോ ഹോസ്പിറ്റൽസിൽ നമ്മൾ കോൺടാക്ട് ചെയ്യണം. അതായത് ഹോസ്പിറ്റൽസ്, പ്രോപ്പർ ഹോസ്പിറ്റൽസ് അല്ല, വാക്കിംഗ് ക്ലിനിക്സിലാണ് നമുക്ക് ഫാമിലി ഡോക്ടേഴ്സിന് നമുക്ക് വേണ്ടത്. അപ്പോൾ വാക്കിംഗ് ക്ലിനിക്സിലേക്ക് നമുക്ക്, ഇപ്പോൾ നമുക്ക് വേറെ എന്തൊരു കാര്യത്തിന് ഹോസ്പിറ്റലിൽ പോയി കാണണമെങ്കിൽ ഡോക്ടറുടെ റെഫറൽ വേണം. നമുക്ക് എമർജൻസി അല്ലാത്ത കേസിനൊക്കെ നമുക്ക് ഡോക്ടറുടെ ഇത് വേണം. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു ഡോക്ടറെ നമ്മൾ കണ്ടെത്തണമല്ലോ. അപ്പോൾ എല്ലാ ഡോക്ടേഴ്സും അവൈലബിൾ ആയിരിക്കില്ല, എല്ലാ ഹോസ്പിറ്റൽസിലും ന്യൂ രജിസ്ട്രേഷൻസ് എടുക്കുന്നുണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഹോസ്പിറ്റൽസ് വിളിച്ച് ചോദിക്കണം, അവിടെ ന്യൂ രജിസ്ട്രേഷൻസ് എടുക്കുന്നുണ്ടോ എടുക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അവരെ വിളിച്ച് ചോദിക്കണം. അപ്പോൾ ഞാനങ്ങനെ ചെയ്യാനായിട്ട് നമ്പറൊക്കെ രണ്ടും നമ്മുടെ നിയറസ്റ്റ് ഹോസ്പിറ്റൽസ്, ഇപ്പോൾ നമുക്ക് നിയറസ്റ്റ് എടുക്കാനുള്ള കാരണം വെച്ചാൽ, നമുക്ക് പെട്ടെന്ന് ഒരു എമർജൻസി ഒക്കെ വന്നാൽ നമുക്ക് പെട്ടെന്ന് ബസ് എടുത്തോ അല്ലെങ്കിൽ ഒരു ബസ്സിലോ അല്ലെങ്കിൽ നടന്ന് പോകാനൊക്കെ പറ്റിയ ദൂരത്തിലുള്ളത് കിട്ടുവാണെങ്കിൽ നല്ലതാണല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ഓണറോട് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, പുള്ളിയൊക്കെ പോകുന്ന ഹോസ്പിറ്റലിൽ അവിടെ ഒരു നല്ല ഡോക്ടറുണ്ട്, പുള്ളി പുതിയ പേഷ്യൻസിന് എടുക്കുന്നുണ്ട്, നല്ല ഡോക്ടറാണ്, പുള്ളിക്ക് പേഴ്സണൽ പരിചയമുള്ളതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലേക്ക്, അങ്കിള് ഒരു ദിവസം പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങളുടെ കൂടെ നമ്മൾ അങ്കിള് കാറിൽ കൊണ്ടുപോയി. അപ്പോൾ നമ്മൾ അവിടെ ചെന്നു, ഫാമിലിയായിട്ട് അവിടെ ചെന്നു, എന്നിട്ട് രജിസ്ട്രേഷൻ ഫോം ചോദിച്ചു. ഈ രജിസ്ട്രേഷൻ ഫോമിനകത്ത് മെയിനായിട്ട് നമുക്ക് കൊടുക്കേണ്ടത് നമ്മുടെ ഹെൽത്ത് കാർഡിൻ്റെ നമ്പറാണ്. ഹെൽത്ത് കാർഡും ഹെൽത്ത് കാർഡിൻ്റെ നമ്പറും ഈ ഫോമിനകത്ത് നമ്മുടെ ഡീറ്റെയിൽസ്, സ്പൗസ് ഡീറ്റെയിൽസും എൻ്റെ ഡീറ്റെയിൽസ്, കുഞ്ഞിന് വേണ്ടിയിട്ട് ഡീറ്റെയിൽസ്. അപ്പോൾ കുഞ്ഞിന് ഹെൽത്ത് കാർഡ് കിട്ടിയിരുന്നു, കുഞ്ഞ് ഇവിടെ വന്നിരിക്കുന്നത് വിസിറ്റിംഗ് വിസയിലാണ്. എന്നാലും കുഞ്ഞിന് എൻ്റെ ഡിപ്പെൻഡൻ്റ് ആയതുകൊണ്ട് ഞാൻ ഇവിടെ, നമ്മൾ എൻ്റെ ടാക്സ് അടയ്ക്കുന്ന ഒരു വർക്ക് പെർമിറ്റ് ഹോൾഡർ ആണല്ലോ, അതുകൊണ്ട് തന്നെ എൻ്റെ ഡിപ്പെൻഡൻ്റ് ആയിട്ട് വന്ന വൈഫിനും കുഞ്ഞിനും ഫ്രീ ആയിട്ട് ഹെൽത്ത് കാർഡ് കിട്ടും. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ കുറേ പേര് ഡൗട്ട് ചോദിച്ചിരുന്നു, നമ്മുടെ കുഞ്ഞിനും വൈഫിനൊക്കെ ഇതേപോലെ ഫ്രീ ആയിട്ട് ഇവിടുത്തെ ഹോസ്പിറ്റൽ സർവീസും ഇവിടുത്തെ ഹെൽത്ത് കെയർ സിസ്റ്റവും ഇതൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമല്ലോ എന്നൊക്കെ നമ്മളടുത്ത് ചോദിച്ചിരുന്നു. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് ഇവിടെ പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ലേറ്റായിട്ട്, അപ്പോൾ ഞാൻ ഇതിന് അപ്ലൈ ചെയ്തിട്ട് പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് ഇതാണ്, അവർക്ക് രണ്ടുപേർക്കും നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ നമുക്കിവിടെ കിട്ടുന്ന, ഇവിടുത്തെ പി ആർ എടുത്ത ഒരാൾക്ക് കിട്ടുന്ന, അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു സിറ്റിസൺഷിപ്പിൽ നിൽക്കുന്ന ഒരാൾക്ക് കിട്ടുന്നത് പോലെ തന്നെയുള്ള സെയിം ഹെൽത്ത് ബെനിഫിറ്റ്സ് നമുക്ക് ഈ ഹെൽത്ത് കാർഡ്, ഓൻ്റാരിയോ ഹെൽത്ത് കാർഡ് വഴി നമുക്ക് OHIP പ്രോഗ്രാം വഴി നമുക്ക് കിട്ടും. അപ്പോൾ അതിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് നമ്മൾക്ക് ഈ വാക്കിംഗ് ക്ലിനിക്സ് നമ്മൾ ചെല്ലുമ്പോൾ ഉള്ള എല്ലാ കവറേജും അതിനകത്ത് കിട്ടും. അപ്പോൾ ഈ മരുന്നിനുള്ള കവറേജ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. അതായത് ഇപ്പോൾ മരുന്നിൻ്റെ കവറേജ് OHIP ഹെൽത്ത് കാർഡ് വഴിയല്ല കിട്ടുന്നത്. ഇപ്പോൾ എനിക്ക് കിട്ടുന്ന, എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കമ്പനിയുടെ ഇൻഷുറൻസ് സെപ്പറേറ്റ് ആയിട്ട് എൻ്റെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഈ ഡ്രഗ്സ്, അതായത് മരുന്ന് കവറേജ് ഉള്ളതാണ് ഈ കമ്പനിയുടെ എൻ്റെ ഹെൽത്ത് ഇൻഷുറൻസ്. അപ്പോൾ നോർമലി ഒരു OHIP ഒൻ്റാരിയോ ഹെൽത്ത് കാർഡ് എടുക്കുന്ന ഒരാൾക്ക് കിട്ടുന്നത്, നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ചെന്ന് ഡോക്ടറെ കാണാം, അവരുടെ സർവീസ് കാര്യങ്ങളെല്ലാം, അവിടെ ചെക്കിങ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിൻ്റെ കവറേജ് അതിനകത്ത് കിട്ടും. ഇതുകൂടാതെ നമ്മൾ എമർജൻസി ഒരു ഹോസ്പിറ്റലിൽ നമ്മളെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെയുള്ള ഹെൽത്ത് ഇഷ്യൂസ് നമ്മൾ ഡോക്ടറെ കാണുന്നത്, നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിന് അതിനുള്ള എല്ലാ എക്സ്പെൻസും ഈ ഹെൽത്ത് കാർഡ് കവറേജിനകത്ത് പെടും. പിന്നെ ഹെൽത്ത് കാർഡ് കവറേജിനകത്ത് കിട്ടുന്നത് ബ്ലഡ് നമ്മൾ ചെക്ക് ചെയ്യണം, ബ്ലഡ് സാമ്പിൾ നമ്മൾ എന്തെങ്കിലും ഷുഗർ ചെക്ക് ചെയ്യുക, കൊളസ്ട്രോൾ ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള ലാബിൽ പോയിട്ടുള്ള സർവീസുകളില്ലേ, അതെല്ലാം ഫ്രീ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് നമ്മൾ ഡോക്ടറിൻ്റെ രജിസ്ട്രേഷൻ കൊടുത്തതിന് ശേഷം, അവർ രജിസ്ട്രേഷൻ കഴിഞ്ഞ ശേഷം ഒരു അപ്പോയിൻമെൻറ്റ് നമുക്ക് വേണ്ടിയിട്ട് ബുക്ക് ചെയ്തു. ഡോക്ടറിനെ അതായത് ഡോക്ടറെ കാണാനും ഡോക്ടറെ മീറ്റ് ചെയ്യാനും ജസ്റ്റ് ഒരു ഹായ് പറയാനും വേണ്ടിയിട്ട് നമുക്കൊരു അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്തു. ആ അപ്പോയിൻമെൻറ്റിനകത്ത് നമ്മൾ ചെന്നിട്ട് ഡോക്ടറോട് നമ്മുടെ കാര്യങ്ങളും ബാക്ക്ഗ്രൗണ്ട്, ഡോക്ടർ നമ്മളോട് ഹൈ ഒക്കെ പറഞ്ഞ ബാക്ക്ഗ്രൗണ്ട്, നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, നമുക്ക് ഇതിന് മുന്നേ എന്തെങ്കിലും മെഡിക്കൽ ഹിസ്റ്ററി ഉണ്ടായിരുന്നോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡോക്ടറായിട്ട് നമ്മൾ ഷെയർ ചെയ്തു.
അതിനുശേഷം ഡോക്ടർ ഇവിടെ എല്ലാ വിഷയവും എല്ലാവരോടും പറയുന്നതാണ് നമ്മുടെ കംപ്ലീറ്റ് ബ്ലഡ് ചെക്കപ്പ് ചെയ്യാനായിട്ട് നമ്മളോട് പറയും. അപ്പോൾ നമ്മുടെ അടുത്ത് നമ്മൾ ആ ഡോക്ടർ അതിൻ്റെ പ്രിസ്ക്രിപ്ഷൻ തരും. ആ പ്രിസ്ക്രിപ്ഷൻ നമുക്ക് പ്രിസ്ക്രിപ്ഷൻ ഒരു ഫോം പോലെ ഒരു സാധനത്തിൻ്റെ അകത്ത് പ്രിൻ്റ് എടുത്ത് തരും. അത് എനിക്കും അതേപോലെ തന്നെ കുഞ്ഞിനും വേണ്ടിയിട്ട് അവർ ഡോക്ടർ തന്നു. സോറി, എനിക്കും വൈഫിന് വേണ്ടിയിട്ട് തന്നു. കുഞ്ഞിന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. കുഞ്ഞിൻ്റെ ഒരു ഡീറ്റെയിൽസൊക്കെ കുഞ്ഞിൻ്റെ ഹെൽത്ത് കാർഡിനകത്ത് ഉണ്ട്. നമ്മൾ നാട്ടിൽ നിന്ന് കുഞ്ഞിൻ്റെ ഹെൽത്ത് കാർഡ് കൊണ്ടുവന്നിരുന്നു. കുഞ്ഞിനെ നമ്മൾ സോറി ഹെൽത്ത് കാർഡ് മീൻസ് കുഞ്ഞു നാട്ടിലെ വാക്സിൻ കാർഡ് കുഞ്ഞിൻ്റെ കൊണ്ടിരുന്നു. അതിനകത്ത് കുഞ്ഞിൻ്റെ ഒരു എല്ലാ ഡീറ്റെയിൽസും തന്നെ ഇത് ചെയ്തിട്ടുണ്ട്, കുഞ്ഞിൻ്റെ ഏതൊക്കെ വാക്സിൻ എടുത്തു ഇതുവരെ. അപ്പോൾ കുഞ്ഞിനെ 10-ാം മാസത്തിലാണ് നമ്മൾ വന്നത്. അപ്പോൾ കുഞ്ഞിൻ്റെ 9 മാസം വരെയുള്ള എല്ലാ വാക്സിനും എടുത്തായിരുന്നു. 10-ാം കുഞ്ഞിൻ്റെ 9-ാം മാസത്തിൽ അവിടെ സെക്കൻഡ് ഡോസ് എടുക്കുന്ന ഒരു വാക്സിൻ നമ്മൾ എടുത്തില്ല. അത് ഇവിടെ 1 ഇയർ പൂർത്തിയാകുമ്പോഴാണ് എടുക്കുന്നത്. ആ ടൈമിൽ എടുത്താൽ മതി. അപ്പോൾ ഒരു വാക്സിനൊക്കെ നമ്മൾ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് അവിടെ നമ്മൾ പകുതി ദിവസം നിർത്തിയിട്ട് ബാക്കി ഇവിടെ കണ്ടിന്യൂ ചെയ്യണമെന്നും കുഴപ്പമൊന്നുമില്ല. സെയിം ടൈപ്പ് ഓഫ് വാക്സിൻസൊക്കെ ഇവിടെ എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ കുഞ്ഞുങ്ങളായിട്ട് ആരെങ്കിലും വരുന്നുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി ഒന്നും നിങ്ങളാരും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഈ എല്ലാ സർവീസസും ഇതിനകത്ത് ഒൻ്റേറിയോ ഹെൽത്ത് കാർഡിനകത്ത് നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞല്ലോ. അതുകൂടാതെ നമുക്ക് പ്രൈവറ്റ് ഇൻഷുറൻസിൻ്റെ ആവശ്യം, ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞ പോലെ മെഡിസിൻസ് മേടിക്കാൻ, നമുക്ക് പ്രിസ്ക്രൈബ്ഡ് മെഡിസിൻസ് മേടിക്കാനൊക്കെ ആയിട്ട് നമുക്ക് ഇവിടെ അതിൻ്റെ ആവശ്യമുണ്ട്. അതേപോലെ ഡെൻ്റൽ സർവീസസ് ഈ ഹെൽത്ത് കാർഡിനകത്ത് കവർ ചെയ്യില്ല. അപ്പോൾ നമുക്ക് പല്ലിൻ്റെ എന്തെങ്കിലും ആവശ്യത്തിന് കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന എക്സ്ട്രാ ഹെൽത്ത് ഇൻഷുറൻസ് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും നമ്മൾ കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ ആ കമ്പനിയിൽ ഈ പറഞ്ഞ പോലെ അവർ കമ്പനിയുടെ വക ഇൻഷുറൻസ് ഏതെങ്കിലും തരുന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ എടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങൾക്ക് ഇൻഷുറൻസ് എടുക്കാം. അങ്ങനെ എടുക്കുന്നവരുണ്ട്, എടുക്കാത്തവരുണ്ട്. അത് നമ്മളെ ആവശ്യത്തിന് മാത്രം, നമ്മളെ ആവശ്യം വരുമ്പോൾ ഈ പറയുന്ന കയ്യിൽ നിന്ന് കാശ് കൊടുത്തിട്ട് നമ്മൾ മരുന്നുകൾ മാത്രം മേടിക്കുക, അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ എനിക്ക് കമ്പനിയുടെ ഇൻഷുറൻസ് ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഞാൻ മരുന്ന് മേടിക്കാനായിട്ട് ഇന്ന് പോകുന്ന മരുന്ന് മേടിക്കുന്നതിൻ്റെ എക്സ്പെൻസ് ഉൾപ്പെടെ എല്ലാം കമ്പനിയുടെ ഇതിനകത്ത് എനിക്ക് ക്ലെയിം ചെയ്യേണ്ട ആവശ്യമില്ല, പേ ചെയ്യേണ്ട ആവശ്യമില്ല. അതിനും ഇതേപോലെ അവരുടെ ഒരു കാർഡ് ഉണ്ട്, ആ കാർഡ് ഈ മെഡിക്കൽ സ്റ്റോറിൽ കാണിച്ചാൽ മതി. അവിടുന്ന് ഡയറക്റ്റ് ബില്ലിംഗ് ആണ്. അപ്പം നമുക്ക് പേ ചെയ്യേണ്ട വരില്ല, എൻ്റെ 100% കവറേജിൽ കിട്ടും. ഇതാണ് മെയിനായിട്ട് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് ഡോക്ടറുടെ ഫാമിലി ഡോക്ടറുടെ രജിസ്ട്രേഷൻ കിട്ടി, ഫാമിലി ഡോക്ടറെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഹെൽത്ത് കാർഡും കിട്ടി, കാര്യങ്ങളെല്ലാം ഏകദേശം റെഡിയായി. നിങ്ങൾ നാട്ടിൽ നിന്ന് വരുന്ന വർക്ക് പെർമിറ്റിൽ വരുന്നവരാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞൊരു ഹെൽത്ത് കാർഡ് കിട്ടാനായിട്ട് നമുക്ക് ഡിലേ ഇല്ല. പണ്ട് ഒരു 6 മാസത്തെ ഡിലേ ഉണ്ടായിരുന്നു ഹെൽത്ത് കാർഡ് കിട്ടാനായിട്ട്. വർക്ക് പെർമിറ്റിൽ വരുന്നവർക്ക് ഹെൽത്ത് കാർഡ് കിട്ടാനായിട്ട് ഒരു 6 മാസത്തെ ഡിലേ ഉണ്ടായിരുന്നു. അതേപോലെ എല്ലാ ഈ പറഞ്ഞ സർവീസ് എന്താണെങ്കിലും വർക്ക് പെർമിറ്റ് ഹോൾഡേഴ്സിന് ഹെൽത്ത് കാർഡ് കൊടുക്കുന്നില്ല. ചില സെലക്ട് ഇപ്പോൾ മിസ് ആകിലുള്ള ഒരെണ്ണത്തിൽ മാത്രമുണ്ട്, അതൊരു വലിയ സർവീസ് എന്താണെങ്കിലും അവിടെ കൊടുക്കുന്നുണ്ട്. അപ്പം വേറൊരു സർവീസ് സെൻ്റർ ഏരിയയിൽ ഞാൻ പോയപ്പോൾ അവിടെ കൊടുക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ വർക്ക് പെർമിറ്റ് ഹോൾഡേഴ്സ് അങ്ങനെ എടുക്കാനായിട്ട് പോകുമ്പോൾ നമ്മൾക്ക് അവിടെ വിളിച്ച് ചോദിക്കുക. നമ്മൾ പോകുന്നതിന് മുന്നേ ഞാൻ വാക്കിനാണ് ചെയ്തത്. വാക്കിൻ ചെയ്തപ്പോൾ ഒരു 3/4 മണിക്കൂർ വെയിറ്റിംഗ് ടൈം ഉണ്ടായിരുന്നു. അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് വെയിറ്റിംഗ് ടൈം ഉണ്ടാവില്ല. പക്ഷേ അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് പോകുമ്പോൾ ഉള്ള പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ അടുത്തൊന്നും അപ്പോയിൻമെൻ്റ് ഇല്ല. 1 മാസം 1.5 മാസം കഴിഞ്ഞിട്ടുള്ള അപ്പോയിൻസ് മാത്രമാണ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 3/4 മണിക്കൂർ വെയിറ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പോയി ഹെൽത്ത് കാർഡൊക്കെ എടുത്തത്. അത് ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് ഹെൽത്ത് കാർഡ് എടുക്കാനുള്ള ഇത്. ഹെൽത്ത് കാർഡ് എടുക്കാനായിട്ട് പിന്നെ ഡിപ്പെൻഡൻസിന് നമുക്ക് എന്താ പറയുക, പ്രൈമറി ആപ്ലിക്കേൻ്റെ ഡീറ്റെയിൽസും പിന്നെ ഒരു അഡ്രസ്സ് പ്രൂഫും മാത്രം മതി. അപ്പോൾ റെൻ്റൽ അഗ്രിമെൻറ്റിൻ്റെ അകത്ത് വൈഫിൻ്റെ പേരൊക്കെ ഉണ്ടെങ്കിൽ അത് തന്നെ അഡ്രസ്സ് പ്രൂഫായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇനി ഇല്ലെങ്കിൽ നമ്മളൊരു ബാങ്ക് അക്കൗണ്ട് ഇവിടെ വന്നിട്ട് ഓപ്പൺ ചെയ്യുക, എന്നിട്ടൊരു 1st month ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നമ്മൾ പോയാൽ മതി. ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഇതേപോലെ തന്നെ ഇവർ അഡ്രസ്സ് പ്രൂഫായിട്ട് ഇവർ സ്വീകരിക്കും. അപ്പോൾ ഇതേപോലെ തന്നെ ഫസ്റ്റ് പ്രൈമറി ആപ്ലിക്കൻ്റിനാണ് പോകണമെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ വർക്ക് പെർമിറ്റിനകത്ത് നിങ്ങളാണ് മെയിനായിട്ടുള്ള നിങ്ങളുടെ ആപ്ലിക്കൻ്റ്, നിങ്ങളാണ് മെയിനായിട്ടുള്ള നിങ്ങൾ ഡിപ്പെൻഡൻ്റ് അല്ല, മെയിനായിട്ടുള്ള ആൾക്ക് വേണ്ടിയിട്ടാണ് എടുക്കാൻ പോകണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഡോക്യുമെൻറ്റ്സ് ആവശ്യമുണ്ട്. ഒന്ന് നിങ്ങളുടെ എംപ്ലോയറുടെ കയ്യിൽ നിന്നൊരു ഒരു ലെറ്റർ വേണം. എംപ്ലോയർ റെഫറൻസ്, അതായത് എംപ്ലോയി റെഫറൻസ് ലെറ്റർ വേണം. നിങ്ങൾ ഇന്ന കമ്പനിയിൽ ഇന്ന നാളുകൾ ജോയിൻ ചെയ്ത് ഇന്ന സാലറിയിൽ വർക്ക് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ലെറ്റർ വേണം. പിന്നെ നിങ്ങളുടെ പേ സ്ലിപ്പ്, പിന്നെ നിങ്ങളുടെ ഒരു അഡ്രസ്സ് പ്രൂഫ്, പിന്നെ അവരുടെ ആ ഹെൽത്തിൻ്റെ കാർഡിൻ്റെ ഇതിന് വേണ്ടിയുള്ള ഒരു ആപ്ലിക്കേഷൻ ഫോം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇത്രയും ഡോക്യുമെൻറ്റ്സും കൊണ്ടാണ് നിങ്ങൾ അവിടെ ചെല്ലേണ്ടത്. അവിടെ തന്നെ വെച്ച് ഫോട്ടോ എടുത്ത് അന്ന് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ടെമ്പററി സാധനം ഒരു പ്രിൻ്റ് ഇട്ട് വന്നോട്ട് നിങ്ങൾക്ക് നിങ്ങൾ അതിനകത്ത് എലിജിബിൾ ആണ് പ്രോഗ്രാമിൽ. പിന്നെ കാർഡ് വീട്ടിലേക്ക് നമ്മുടെ അഡ്രസ്സിലേക്ക് നിങ്ങൾക്ക് അയച്ചു തരും. ഇത്രയുള്ള സംഭവം. ഡിപ്പെൻഡൻസിനാണെങ്കിൽ അത്രയും പോലും ഇതില്ല, അത്രയും പോലും നമുക്ക് ഡോക്യുമെൻ്റ്സ് ആവശ്യമില്ല. ഡിപ്പെൻഡൻ്റിൻ്റെ വർക്ക് പെർമിറ്റ് ഫോമോ പിന്നെ ഈ പറഞ്ഞ ഒരു ആ ഫോം ഫില്ല് ചെയ്തത് അങ്ങനെയുള്ള ഡീറ്റെയിൽസ് മാത്രം മതിയായിരുന്നു. കുഞ്ഞിനും കുഞ്ഞിൻ്റെ ആ ഒരു പാസ്പോർട്ടും കുഞ്ഞിൻ്റെ വിസിറ്റർ വിസയ്ക്ക് നമുക്ക് വർക്ക് പെർമിറ്റിൻ്റെ ലെറ്റർ ഒരു മുദ്രപത്രം പോലെ ഒരു പേപ്പറിനകത്ത് അടിച്ച് കിട്ടിയ പോലെ തന്നെ കുഞ്ഞിന് കുഞ്ഞിൻ്റെ ഈ പറഞ്ഞ
കുഞ്ഞിൻ്റെ അതായത് സ്റ്റാറ്റസ് കാണിക്കുന്ന കുഞ്ഞിൻ്റെ ടെമ്പററി വിസ സോറി കുഞ്ഞിൻ്റെ ഇവിടുത്തെ വിസിറ്റർ വിസ റെസിഡൻസിൻ്റെ ആ ഒരു പ്രൂഫായിട്ട് കാണിക്കുന്ന ഒരു ലെറ്റർ നമുക്ക് അവർ തന്നിട്ടുണ്ട്. അതാണ് നമ്മൾ കൊടുത്തത് പ്രൂഫായിട്ട്. അപ്പോൾ കുഞ്ഞിനും കിട്ടി. അപ്പോൾ ഇതിൻ്റെ വാലിഡിറ്റി വരുന്നത് നമ്മുടെ വർക്ക് പെർമിറ്റിൻ്റെ സെയിം വാലിഡിറ്റിയിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ വർക്ക് പെർമിറ്റ് ഈ പറഞ്ഞ പോലെ റിന്യൂ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതും നമ്മൾ റിന്യൂ ചെയ്യണം. അത്രയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ഇതിനകത്ത് പറയാനുള്ളത്. നമുക്ക് വർക്ക് പെർമിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ സ്റ്റുഡൻസിനാണെങ്കിലും വർക്ക് പെർമിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഈ ഹെൽത്ത് കാർഡിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ വേറൊരു കാര്യം പറയുന്നത് സ്റ്റുഡൻസായിട്ട് വരുന്നവർ നിങ്ങൾ സ്റ്റുഡൻസായിട്ട് വരുന്നവർ നിങ്ങളുടെ സ്പൗസിനെ കൊണ്ടുവരുമ്പോൾ അവർ വർക്ക് പെർമിറ്റിലാണ് വരുന്നത്. അവർക്കും അതായത് അങ്ങനെയുള്ള ആ ഡിപ്പെൻഡൻസിനും ഈ പറഞ്ഞ പോലെ ഹെൽത്ത് കാർഡ് കിട്ടുന്നുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. അതിനെപ്പറ്റി 100% ശരിയാണോ എന്ന് എനിക്കറിയില്ല. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞതാണ് അവർക്കും ഇപ്പോൾ വർക്ക് പെർമിറ്റ് ഉള്ളവർക്ക് അതായത് ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഇപ്പോൾ സ്റ്റുഡൻസായിട്ട് വരുന്നവർക്ക് കാരണം അവരും ജോലി ചെയ്യുവാണല്ലോ, അവരും ടാക്സിന് കോൺട്രിബ്യൂട്ട് ചെയ്യണം, അതുകൊണ്ട് തന്നെ അവർ എലിജിബിൾ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് അവർക്കും കിട്ടുന്നുണ്ടെന്നാണ് ഞാൻ കേട്ടത്. അപ്പോൾ അങ്ങനെയുള്ളവരോട് നിന്ന് നിങ്ങൾ അപ്ലൈ ചെയ്യുക. അതേപോലെ നിങ്ങളൊരു ഫാമിലി ഡോക്ടറിന് വേണ്ടിയിട്ട് എന്തായാലും അങ്ങനെ രജിസ്റ്റർ ചെയ്യുക. പ്രത്യേകിച്ച് പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും രജിസ്റ്റർ ചെയ്യുക. നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു നല്ല ഹോസ്പിറ്റൽ നോക്കി കണ്ടുപിടിച്ചിട്ട് റിവ്യൂ ഒക്കെ നോക്കിയിട്ട് രജിസ്റ്റർ ചെയ്യുക. എന്നിട്ട് ഇതിൽ എമർജൻസി ഒക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ഡോക്ടർ വഴിയാണ് നമ്മൾ ത്രൂ ആണ് പോകേണ്ടത് എന്തെങ്കിലും ആവശ്യത്തിന്. ഇതേപോലെ തന്നെ കുഞ്ഞുങ്ങളുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു പീഡിയാട്രീഷ്യനെ കണ്ടുപിടിച്ച് വെക്കേണ്ടത് നല്ലൊരു പീഡിയാട്രീഷ്യനെ ഫ്രണ്ട്സൊക്കെ വഴി അന്വേഷിച്ച് കണ്ടുപിടിച്ച് വെക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നിങ്ങളുടെ നാട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ ഇങ്ങനെയുള്ള വാക്സിൻ കാർഡ് അങ്ങനെയുള്ള കുഞ്ഞിൻ്റെ കാര്യങ്ങളും എല്ലാ പേപ്പറും നാട്ടിൽ നിന്ന് കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക. ഇവിടുത്തെ വാക്സിനേഷനൊക്കെ ഇവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ഡീറ്റെയിൽസ് കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും. ഞാൻ മെഡിക്കൽ സ്റ്റോറിലേക്ക് പോയായിരുന്നു. നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ്, ഗ്രോസറി ഷോപ്പിലേക്ക് പോണ വഴി, ഓഫീസിലേക്ക് പോണ വഴിയാണ്. അപ്പോൾ അവിടെ എത്തിയപ്പോഴാണ് ഞാൻ ശരിക്കും സൺഡേ ആണ് മെഡിക്കൽ സ്റ്റോർ ക്ലോസ് ആയിരിക്കും എന്നുള്ള കാര്യം ഓർത്ത്. അപ്പോൾ എന്തായാലും അത് മേടിക്കാൻ പറ്റിയില്ല. എന്തായാലും വളരെ എമർജൻസി ആയിട്ട് വേണ്ട സംഭവമൊന്നുമല്ല. കുഞ്ഞിൻ്റെ മൂക്കിലൊഴിക്കാനായിട്ട് നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഡ്രോപ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ രണ്ടു മൂന്നെണ്ണം അത് കൊണ്ടുവന്നായിരുന്നു. അതേപോലെ കുഞ്ഞിന് വേണ്ടിയിട്ട് വൈറ്റമിൻ ഡ്രോപ്സ് കുഞ്ഞിന് കൊടുക്കണമല്ലോ, അതും നമ്മൾ നാട്ടിൽ നിന്ന് ഒരു 3-4 കൊണ്ടുവന്നായിരുന്നു. അതും നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ബാലൻസ് ഉണ്ട്. അതും ഇതേപോലെ തീരുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് ഇതേപോലെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മേടിക്കാൻ പറ്റും. അത് തീർന്നിട്ട് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോട് കൂടി മേടിക്കാൻ പറ്റും തോന്നുന്നു. പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെയും കിട്ടുന്ന മരുന്നുകളുണ്ട്. ഇപ്പോൾ നമുക്ക് പനിക്കും സാധാരണ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ പാരസെറ്റാമോളൊക്കെ പോലെ തന്നെ യൂസ് ചെയ്യണം. ഇവിടെയുള്ള മരുന്നുകളുണ്ട്, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അതൊക്കെ നമുക്കിവിടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഷോപ്പേഴ്സ് ഡ്രഗ് മാർട്ട് എന്ന് പറയുന്നൊരു സ്റ്റോറുണ്ട്, അവിടെ നിന്ന് മേടിക്കാവുന്നുള്ളൂ. ഫാർമസി തന്നെ പോകണമെന്നില്ല, ഫാർമസിയിലും കിട്ടും. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ പറയുന്ന ഇൻഷുറൻസിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ എന്തായാലും മെഡിക്കൽ നമ്മുടെ ഫാർമസിയിൽ നമുക്ക് ഫസ്റ്റ് ടൈം പോകുമ്പോൾ എന്തായാലും കൊടുക്കേണ്ടി വരും. അപ്പോൾ ഞാൻ അതുകൊണ്ടൊക്കെയാണ് വന്നത്. പക്ഷേ എന്തായാലും സാധനം മേടിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ നോ ഫ്രിൽസിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ചെറിയ ഗ്രോസറി ഷോപ്പിംഗ് ഉണ്ടല്ലോ, അപ്പോൾ അവിടേക്ക് ഇതേപോലെ ഇനിയൊരു 200 മീറ്ററോടെ ഉണ്ട്, അവിടേക്ക് നടക്കാനുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴി അവിടുത്തെ കാഴ്ചകൾ കാണാം. സ്പ്രിംഗ് ആയപ്പോഴേക്കും മരങ്ങളെല്ലാം പിന്നെയും തളിരിട്ടുണ്ട്. ഇപ്പം നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പിന്നെ വേറൊരു സൈഡിലായിട്ട് നല്ല വൈറ്റ് ഫ്ലവേഴ്സ് പോലത്തെ കുറച്ച് മരങ്ങൾ നിൽക്കുന്നുണ്ട്. അതൊരു ദിവസം ഞാൻ അതിൻ്റെ ആ സൈഡിലേക്ക് പോകുമ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കണം. നല്ല ഭംഗിയാണ്, നല്ല ഗ്രീനറിയാണ് ഇപ്പോൾ കാണാനായിട്ട്. പുല്ലുകളൊക്കെ കിളിർത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മുടെ ബാക്ക് യാർഡിലെ പുല്ലൊക്കെ കുറച്ച് വെട്ടാനുണ്ട്. അതൊക്കെ നെക്സ്റ്റ് വീക്ക് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. നോ ഫ്രിഡ്ജിൽ നിന്ന് എനിക്ക് കുറച്ച് ഐറ്റംസ് മാത്രമേ മേടിക്കാനുള്ളൂ. സ്വീറ്റ് പൊട്ടറ്റോ പിന്നെ പൊട്ടറ്റോ പിന്നെ അങ്ങനെ രണ്ടു മൂന്ന് ഐറ്റംസ് മാത്രമേ മേടിക്കാനുള്ളൂ. കൊച്ചിന് വേണ്ടിയിട്ട് വെർജിൻ കോക്കനട്ട് ഓയിൽ നോക്കണം, അതിവിടെ ഉണ്ടോ നോക്കണം. കുഞ്ഞിനെ നമ്മൾ നാട്ടിൽ നിന്ന് അത് കൊണ്ടുവന്നില്ലായിരുന്നു. ഇവിടെ കുറച്ച് കോസ്റ്റ്ലി ആണെന്ന് തോന്നുന്നു, എന്നാലും നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അത് എന്തായാലും അത് തന്നെ യൂസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. നാട്ടിൽ അതാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ബാക്കി ഐറ്റംസ് എല്ലാം, ബാക്കി ഗ്രോസറി നമുക്ക് മന്ത് ബിഗിനിങ് ആണല്ലോ, മെയ് മാസം തുടങ്ങുകയാണ്. അപ്പോൾ നമ്മൾ അതിനാവശ്യമായിട്ടുള്ള സാധനമൊക്കെ ഞാൻ ഇന്നലെ ഇന്നുമായിട്ട് ഫ്രീ ടൈം കിട്ടിയപ്പോൾ ഞാൻ പോയി മേടിച്ചായിരുന്നു. ഇവിടെ ഇക്ബാൽ എന്ന് പറയുന്നൊരു സ്റ്റോർ അടുത്തുണ്ട്.
അവിടെ പോയിട്ട് ഞാൻ ഇന്ത്യൻ ഗ്രോസറീസ് പാകിസ്ഥാനി ഗ്രോസറീസ് ഒക്കെ ഉള്ള ഒരു വലിയ സ്റ്റോറാണ്. അവിടെ നിന്ന് ചിക്കനും ബീഫൊക്കെ നമുക്ക് അവിടെ നിന്നാണ് ഞാൻ നോക്കിയിട്ട് കമ്പാരിറ്റീവ്ലി റേറ്റ് കുറവ്. അവിടെ നിന്ന് ഞാൻ പോയി എടുത്തായിരുന്നു. പിന്നെ ചിക്കൻ, അതായത് ഫ്രഷ് ചിക്കൻ നമുക്ക് പീസായിട്ട് അവിടെ നിന്ന് കിട്ടും. അവിടെ നിന്ന് മേടിച്ചായിരുന്നു ബീഫും ചിക്കനും അവിടെ നിന്ന് മേടിച്ചായിരുന്നു ഞാൻ. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഡീപ് ഫ്രീസർ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ക്വാണ്ടിറ്റി കൂടുതൽ മേടിച്ചിട്ട് നമുക്ക് ഫ്രീസറിനകത്ത് നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. സാധാരണ ആൾക്കാരൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. എന്നിട്ട് കുക്കിങ്ങിനും ഒരു മണിക്കൂർ മുന്നേ എടുത്ത് പുറത്ത് വയ്ക്കും. എന്നിട്ട് കുക്ക് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ മുന്നേ പുറത്ത് എടുത്ത് വെച്ചാൽ മതി. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, അതായത് നമ്മുടെ നാട്ടിലെ അരി, പിന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് നമുക്ക് നാട്ടിൽ നിന്ന് കിട്ടേണ്ടതായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടോ, മലയാളി സ്പെസിഫിക് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇല്ലേ, അതായത് ഇപ്പോൾ പച്ചരി, ഉഴുന്ന് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ മലയാളി സ്റ്റോറുണ്ട് ഇവിടെ അടുത്ത്. ഒരു ബസ് കയറി പോയിട്ട് ഒരു നാലഞ്ച് സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് എനിക്ക് വാക്കബിൾ ഡിസ്റ്റൻസിലായിട്ടുള്ള ഒരു സ്ഥലമുണ്ട്, മലയാളി തനിമ കേരള സ്റ്റോർ എന്നാണ് അതിൻ്റെ പേര്. അവിടെ പോയിട്ട് ഞാൻ മേടിച്ചായിരുന്നു സാധനങ്ങളെല്ലാം. അപ്പോൾ അതുകൊണ്ട് ഇനി ഈ മാസത്തേക്ക് അത്യാവശ്യമുള്ള എല്ലാ ഗ്രോസറി ഷോപ്പിങ്ങും ചെയ്തു. പിന്നെ ഇനി എല്ലാ വീക്കും വീക്കെൻഡിൽ നമുക്ക് ആവശ്യമുള്ളത് മാത്രം, സാധനങ്ങൾ മാത്രം നമ്മൾ എടുക്കേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ അതെല്ലാം ഒരിതും കഴിഞ്ഞുകൊണ്ട് ഇന്ന് രണ്ട് മൂന്ന് ഐറ്റംസ് മാത്രമാണ് നമുക്കിപ്പോൾ നോ ഫ്രിൽസിൽ നിന്ന് മേടിക്കാനുള്ളൂ. നോ ഫ്രിൽസിൻ്റെ ഇതിൻ്റെ നമുക്ക് ഈ ട്രോളി കിട്ടാൻ വേണ്ടിയിട്ട് അവരുടെ ആ ഒരു ഇതിനകത്ത് $1 ഡെപ്പോസിറ്റ് ചെയ്തിട്ട് നമുക്ക് ആ ട്രോളി വലിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഓരോ നേരത്ത് നമുക്ക് ഇതേപോലെ തന്നെ ആ ഇത് അതിലേക്ക് കയറ്റി വയ്ക്കുമ്പോൾ ആ $1 റിട്ടേൺ കിട്ടും. ഞാൻ ചുമ്മാ ഇതൊക്കെ കാണിച്ചെന്നുള്ളൂ, ഞാൻ എനിക്കിതൊന്നും ഈ ഐറ്റംസ് ഒന്നും മേടിക്കാനില്ല. ഇവിടെ കുറേ ഫ്രഷ് ഫിഷുണ്ട്, ഇതേപോലെ ഫിഷ് പാക്ക് ചെയ്താണ് ഐറ്റംസും ഉണ്ട്. ഞാൻ ഒരു തവണ ഇവിടുന്ന് ഫിഷ് മേടിച്ചതാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. നമ്മുടെ നാട്ടിലെ ആവോലി ഇവിടെ കിട്ടുമായിരുന്നു, അത് മേടിച്ചു. പിന്നെ ചാളയൊക്കെ അത് ഇവിടെ ഇതേപോലെ ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചെമ്പല്ലി ഇവിടെ കണ്ടിട്ടുണ്ട്, അതേപോലെ തന്നെ യെല്ലോ ആയിട്ടുള്ളൊരു ഫിഷ് ഉണ്ട്. അത് നമ്മുടെ ചെമ്പല്ലിയുടെ തന്നെ വേറെ ഏതോ കളർ വേരിയേഷനാണെന്ന് തോന്നും, എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിരുന്ന പീസുകളുണ്ട്. അതേപോലെ ചില ഫിഷൊക്കെ നമ്മുടെ നാട്ടിൽ കാണാത്ത ടൈപ്പ് ഫിഷൊക്കെ ഇവിടെ ഉണ്ട്, അതൊക്കെ കിങ് ഫിഷ് ഉണ്ട്. പിന്നെ എല്ലാ ഫിഷിൻ്റെയും ഇതേപോലെ നമുക്ക് മേടിച്ച് നോക്കിയിട്ട് ടേസ്റ്റ് ഇഷ്ടപ്പെടുമെന്നൊക്കെ നോക്കണം, പയ്യെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഫിഷ് നമ്മൾ ഒരു തവണ മാത്രമേ ഇതുവരെ ട്രൈ ചെയ്തിട്ടുള്ളൂ. പിന്നെ ബീഫുണ്ട് ഇവിടെ, ചിക്കനുണ്ട്, ഇതേപോലെ നമുക്ക് എല്ലാം മസാലയൊക്കെ പുരട്ടി ചെയ്ത് വെച്ചിരിക്കുന്ന ഐറ്റംസ് ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാ ഐറ്റംസ് സൂപ്പർ മാർക്കറ്റിൽ ഉണ്ടാവണ എല്ലാ ഐറ്റംസും ഉണ്ട് നോ ഫ്രിൽസിനകത്ത്. നോ ഫ്രിൽസ് ഒരു വലിയ ഷോപ്പ് തന്നെയാണ്. ചിക്കനൊക്കെ നമുക്കിങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിരുന്നതുകൊണ്ട് ഞാൻ ഇവിടുന്ന് അതൊക്കെ ട്രൈ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ എനിക്ക് അതിലും നല്ലതായിട്ട് തോന്നിയത് ഈ ഇബാലിലെ ഫ്രഷ് ആയിട്ട് മേടിക്കാൻ കിട്ടുന്ന ചിക്കനാണ്. ഇപ്പം പിന്നെ ഞങ്ങളിപ്പോൾ അവിടെ നിന്നാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. നമുക്കിവിടെ ഓയിൽ എടുക്കാനുണ്ട്, വെർജിൻ ഓയിൽ, വെർജിൻ കോക്കനട്ട് ഓയിൽ നമ്മൾ ഇതാണ് നോക്കി വന്നത്. എന്തായാലും ഇവിടുന്ന് കിട്ടി, ചെറിയൊരു ബോട്ടിൽ ഒരു പ്രാവശ്യം കൊണ്ടുപോയിട്ട് ട്രൈ ചെയ്യണം. നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ചു, നോ ഫ്രിൽസിൽ നിന്ന് ഇറങ്ങി. ഇതേപോലെ തന്നെ തിരിച്ച് ഒരു 500 meters നമുക്ക് വീട്ടിലേക്ക് നടക്കാനുണ്ട്. ഞാൻ വന്ന സാധനം മേടിക്കാൻ വന്ന സാധനങ്ങളിൽ ചുവന്നുള്ളി മാത്രം ആക്ച്വലി കിട്ടിയില്ല. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം മലയാളി സ്റ്റോറിൽ പോയപ്പോൾ അവിടെ ചുവന്നുള്ളി ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് പഴകിയതായിരുന്നു, നമുക്ക് ഒരാഴ്ചയെങ്കിലും നിൽക്കുമെന്നെനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് അത് എടുത്തില്ല ഞാൻ ഓഫ്രിൽസിൽ നിന്ന് സാധാരണ എടുക്കാറ് ചുവന്നുള്ളിയൊക്കെ. അപ്പോൾ അവിടെ നിന്ന് എടുക്കാമെന്നുള്ള ഒരു ഇതായിരുന്നു. കഴിഞ്ഞ ദിവസം ഇക്ബാലി പോയപ്പോൾ അവിടെയും ചുവന്നുള്ളി ഉണ്ടായില്ല. അപ്പോൾ എനിക്ക് തോന്നുന്ന സ്റ്റോക്ക് വരാത്തതോ അങ്ങനെ എന്തോ സംഭവമാണെന്ന് എനിക്ക് തോന്നണം, കാരണം ഇവിടെ ഇന്ന് കണ്ടില്ല. അപ്പോൾ അതെടുക്കാൻ പറ്റിയില്ല. അതൊഴിച്ച് ബാക്കി പ്ലാൻ ചെയ്ത ഐറ്റംസ് എല്ലാം നമുക്ക് മേടിക്കാനായിട്ട് പറ്റി. ഞാൻ തിരിച്ച് വീട്ടിലേക്ക് നടക്കുകയാണ്. അപ്പോൾ ഈ ആഴ്ചത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. എല്ലാ ആഴ്ചയും ഇതേപോലെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ടൈം, നെക്സ്റ്റ് വീക്ക് ഇതേപോലെ ഒരു വീഡിയോ ആയിട്ട് കാണാം. ഇന്നത്തെ വീഡിയോ എല്ലാവരും എൻജോയ് ചെയ്ത് വിചാരിക്കുന്നു. നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തവണ കാണാം. ഇതുവരെ എല്ലാവർക്കും ബൈ.